ഹലോ ഓൾ, എല്ലാവർക്കും ജി കെ വെള്ളാൻ പി എച്ച് ഡിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ഫിഫ്ത്ത് പ്രിലിംസിൻ്റെ 10th ലെവൽ കോമൺ പ്രിലിംസറി എക്സാമിനേഷൻ്റെ 76/2022 ഫൈനൽ ആൻസർ കീ, പ്രൊവിഷണൽ ആൻസർ കീ പി എസ് സി പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളതിൻ്റെ ആൻസർ കീ ചർച്ചയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, സ്വച്ഛ് ഭാരത് അഭിയാൻ ആണ്. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കേരള സഹായ ഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് വന്നിരിക്കുന്നത്, അതായത് ഒന്നാമത്തെ ഓപ്ഷനും ആൻഡ് തേർഡ് വണ്ണും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലായിരുന്നു ഈ ഒരു പ്രിലിംസ് എക്സാമിൽ. ബാക്കിയുള്ള ഫീസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടേറിയതും അതുപോലെ തന്നെ ടൈം പോരാതെ വന്നൊരു എക്സാം ആയിരുന്നു. 2021 25th കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ ചക്കോര പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്. അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ദിസ് ഈസ് നോട്ട് എ ബറിയൽ, ഇറ്റ്സ് എ റിസപ്ഷൻ. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നാലാമത്തെ ചോദ്യമാണ്. നാലാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്, 2022 March 4 അന്തരിച്ച ലോകപ്രശസ്ത ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ആരാണ്. ഓപ്ഷൻ സി, ഷെയ്ൻ വോൺ. 2022 February 14 ഇന്ത്യയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV C-52 ബഹിരാകാശത്ത് എത്തിച്ച ഉപഗ്രഹം ഏതാണ്. ഓപ്ഷൻ ഡി, ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS-04. അടുത്ത ചോദ്യം നോക്കാം. ബുക്കർ പ്രൈസിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്. ഇതിനകത്ത് ഉത്തരം വരുന്നത് 4 മാത്രമാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്. ഇതിനകത്ത് ഉത്തരം വരുന്നത് വിജയരാജ സിദ്ധിയാണ്. അടുത്ത ചോദ്യം നോക്കാം. 2023 ഏത് അന്താരാഷ്ട്ര വർഷമായിട്ടാണ് UN പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഉത്തരം അന്താരാഷ്ട്ര മിഡ്ലറ്റ് വർഷം. 15th കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, PJ ജോസഫ്. കേരളത്തിൽ ആദ്യമായി കൊറോണ SARS വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏതാണ്. ഉത്തരം വരുന്നത് തൃശ്ശൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു ഏതാണ്. ഉത്തരം ഓപ്ഷൻ ബി, ഉഷ്ണകാലം. നെക്സ്റ്റ്, ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ 1 ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. ഉത്തരം ഹാൽഡിയ അലഹാബാദ്. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്. ഉത്തരം വരുന്നത് ഇലപ്പൊഴിയും കാടുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായിരിക്കുന്ന പ്രസ്താവന ഏതാണ്. ഉത്തരം വരുന്നത് പരുത്തി കൃഷിക്ക് ചെയ്യുന്ന മേഖലയാണ്. അടുത്തത്, ഇന്ത്യയിലെ പീഠഭൂമികളിൽ ഏറ്റവും വലുപ്പം കൂടിയത് ഏതാണ്. ഉത്തരം വരുന്നത് ഡെക്കാൻ പീഠഭൂമി. താഴെ നൽകിയിരിക്കുന്ന സൂചനകളിൽ വായിച്ച് വിള ഏതാണെന്ന് കണ്ടെത്തുക. ഉത്തരം, ഇതിൻ്റെ ഉത്തരം വരുന്നത് ഗോതമ്പാണ്. SCRT സ്കൂൾ ടെക്സ്റ്റ് ബുക്ക്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്. ഉത്തരം വരുന്നത് കിഴക്കൻ തീരസമതലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തഞ്ചാവൂർ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം ശ്രീനഗർ, കാർഗിൽ. അടുത്തത് നോക്കാം, 20th ചോദ്യമാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ നദികളിൽ അറബിക്കടലിൽ പതിക്കുന്ന നദി ഏതൊക്കെയാണ്. ഉത്തരം വരുന്നത് നമ്മളുടെ സിന്ധു, നർമ്മദ, പെരിയാർ. ശരി, അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, അനുച്ഛേദം 21A. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്. ഉത്തരം അരുൺകുമാർ മിശ്ര. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഏത് തത്വമാണ് 42nd ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഓപ്ഷൻ ഡി, സോഷ്യലിസം. ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റ് എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാനായിട്ട് കഴിയും. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, 10. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യെസ്, അടുത്ത ചോദ്യം 25th ചോദ്യമാണ്. ബച്ചപ്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്. ഉത്തരം വരുന്നത് കൈലാസ് സത്യാർത്ഥി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. ഉത്തരം
ബംഗാളി ഭാഷ. ഇന്ത്യാ ഗവൺമെൻറ് റുപ്യ എന്ന ചിഹ്നം രൂപയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത് എന്നാണ്. 2010 ജൂലൈ 15. മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്? സോവിയറ്റ് യൂണിയൻ. 29-ാമത്തെ ചോദ്യം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ സംവിധാനം നിലവിൽ ഉള്ളത്? ഉത്തരം മഹാരാഷ്ട്ര. മഹാത്മാഗാന്ധിയെ കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനയിൽ നിന്ന് ശരിയായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 32-ാമത്തെ ചോദ്യമാണ്. കോൺഗ്രസിലെ മിതവാദികളുടെ പട്ടികയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി. അടുത്തത്, 1919 ജാലിയൻ വാലാബാ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം എ. 1857 കലാപവുമായി ബന്ധപ്പെട്ട് കേന്ദ്രങ്ങളും അവിടുത്തെ കലാപകാരികളെയും ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കുക. ഓപ്ഷൻ ബി. ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തത്, സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംരക്ഷണ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. രവീന്ദ്രനാഥ് ടാഗോറും ദേശീയഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായവ ഏതാണ്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്തത്, വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത് നോക്കാം. താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുതി പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ. തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവികളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്, 45. കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ ബി. പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. കുടുംബശ്രീ സംവിധാനത്തെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ ബി. 1-ാം EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ എ. അടുത്തത് 50-ാമത്തെ ചോദ്യമാണ്. 50-ാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും കാണിച്ചിരിക്കുന്നു. ഇതിൽ ശരിയായവ കണ്ടെത്തി എഴുതുക എന്നാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് നോക്കാം. 51-ാമത്തെ ചോദ്യം, നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ. കേരളത്തിലെ പത്രങ്ങളും അവയുമായി ബന്ധപ്പെട്ട വ്യക്തികളും തന്നിരിക്കുന്നു, അവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി. ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വായിച്ചെടുക്കാനും അതുപോലെ തന്നെ ആൻസർ രേഖപ്പെടുത്താനും PSC പ്രിലിംസ് പരീക്ഷയിൽ തന്നിരിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. മാത്രമല്ല, ഇവർക്കിത് പ്രിലിംസ് എക്സാമാണോ മെയിൻസ് എക്സാമാണോ എന്നൊരു സംശയമുണ്ട്. കാര്യം രണ്ടും ചോദിക്കേണ്ട ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻസ് ലെവലിൽ നിന്നാണ് ഈ ഒരു ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. നോക്കാം, 53-ാമത്തെ ചോദ്യം നോക്കാം. നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക.
ഉത്തരം ഓപ്ഷൻ ഡി. നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ഉത്തരം കണ്ടെത്തി എഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്തത്, സാമൂഹിക പരിഷ്കരണ നേതാവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ ഡി. മന്നത്ത് പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇതിനകത്ത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് 58-ാമത്തെ ചോദ്യം, EMS നമ്പൂതിരിപ്പാട് എഴുതിയ കൃതികളും കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് എന്നുള്ളത് കണ്ടെത്തുക. ശരി, ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ ഡി. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തി എഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇനാമൽ. നെക്സ്റ്റ്, താഴെ തന്നിട്ടുള്ളവയിൽ ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം വരുന്നത് അസ്കോർബിക് ആസിഡ് ആണ്. ഇനി അടുത്ത് നോക്കാം, 63-ാമത്തെ ചോദ്യമാണ്. 63-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പല മത്സര പരീക്ഷകളിലും PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യം. രാജകീയ രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് ഹീമോഫീലിയ. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനായി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏതാണ്? ആർദ്രം. കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? ഉത്തരം വരുന്നത് ജീവകം എ. അടുത്ത 66-ാമത്തെ ചോദ്യമാണ്. നമുക്ക് നോക്കാം, കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനങ്ങളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുത്തിരുത്തുക. ഓപ്ഷൻ സി. താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ഡി. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം വരുന്ന ഓപ്ഷൻ എ. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. തെറ്റായ ജോഡി ഏതാണ്? ഇതിനകത്ത് തെറ്റായ ജോഡി എന്ന് പറയുന്നത് വിറ്റമിൻ സി, കാർബൺ, ക്ലോറിൻ, ഹൈഡ്രജൻ. അൽനിക്കോ എന്ന ലോഹ സംഗ്രഹത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏതാണ്? അൽനിക്കോയിൽ ഏതാ വരാത്തത്? മഗ്നീഷ്യമാണ് അല്ലേ. ശരി, ഇനി അടുത്തത് 73-ാമത്തെ ചോദ്യമാണ്. 73-ാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഉത്തരം വരുന്ന ഓപ്ഷൻ സി. ദെൻ അടുത്ത് നോക്കാം, രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് അമ്ലം അറിയപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നത്? ഉത്തരം വരുന്നത് 1, 3. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 30 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ഉത്തരം വരുന്ന ഓപ്ഷൻ സി, 15. എന്തിന്റെ യൂണിറ്റാണ് പ്രകാശ വർഷമാവുന്നത്? ഓപ്ഷൻ എ, ദൂരം. അടുത്ത് നോക്കാം, 20 ഹേർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹേർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം വരുന്ന ഓപ്ഷൻ സി. നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്രയാണ്? 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നെക്സ്റ്റ് മാത്സ് ആണ്. സമചതുര ആകൃതിയിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് 9216 ചതുരശ്ര മീറ്റർ പരപ്പളവാണുള്ളത്. ഇതിൻ്റെ ഒരു വശത്ത് എത്ര മീറ്റർ ആണ് നീളമുള്ളത്? ഉത്തരം ഓപ്ഷൻ സി, 96. ചുവടെ നൽകിയിരിക്കുന്ന സംഖ്യാത്രയങ്ങളിൽ a²+b²=c², പാലിക്കാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി. ഭിന്ന സംഖ്യകളായ 1/3, 5/7, 2/9 ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് ക്രമത്തിലാണത് വരിക? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ. നെക്സ്റ്റ്, ഒരാൾ ഒരു മണിക്കൂറിൽ 2.5 കിലോമീറ്റർ നടക്കുമെങ്കിൽ അയാൾ 1 കിലോമീറ്റർ നടക്കാൻ എടുക്കുന്ന സമയം മിനിറ്റിൽ എത്ര? ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത് കേട്ടോ. നെക്സ്റ്റ്,
ഒരു കുട്ടിക്ക് വാർഷിക പരീക്ഷയിൽ 100 മാർക്ക് വീതമുള്ള 6 വിഷയങ്ങൾക്കാണ് പരീക്ഷയുള്ളത്. 5 വിഷയങ്ങൾക്കുള്ള ശരാശരി മാർക്ക് 89 ആയിരുന്നു. 6-ാമത്തെ വിഷയം കൂടി കൂട്ടിക്കഴിഞ്ഞപ്പോൾ ശരാശരി മാർക്ക് 90 ആയാൽ 6-ാമത്തെ വിഷയത്തിൽ ലഭിച്ച മാർക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി. അടുത്തത് 12,000 രൂപ വീതം 2 മേശ വിറ്റപ്പോൾ 1 മേശയ്ക്ക് 20% ലാഭവും 2-ാമത്തെ മേശയ്ക്ക് 20% നഷ്ടവും വന്നാൽ കച്ചവടത്തിൽ ആകെ ലാഭനഷ്ട കണക്കുകൾ താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി. 20.94 എന്ന ദശാംശ സംഖ്യയിൽ എത്ര 100-ലൊന്നുകളാണ് ഉള്ളത്? ഇതിനകത്ത് വരുന്ന ഓപ്ഷൻ ബി. 8, 9, 10, 15, 20 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. ഒരു 2-അക്ക സംഖ്യയുടെ അക്കങ്ങൾ പരസ്പരം മാറ്റിയെഴുതി. ആദ്യ സംഖ്യയോട് കൂട്ടിയാൽ തുകയായ സംഖ്യ താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് കൊണ്ട് നിശ്ലേഷണം ഹരിക്കാൻ സാധിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. ദെൻ 2 × 2 + 29 × 39 − 2 × 17 + 2 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 62. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 + 1/1 − 1/2 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് 3. അടുത്തത് ഈ ശ്രേണിയുടെ അടുത്ത പദഭേദം. 92-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 26 × 63 · 124 × x ആയാൽ എക്സിന്റെ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി. ഒരച്ഛൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സ് 7:3 എന്ന അനുപാതത്തിലാണ്. ഇവരുടെ വയസ്സുകളുടെ വ്യത്യാസം 36 ആയാൽ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്ന ഓപ്ഷൻ ബി. ഒരു നിരയിൽ എക്സ് മുന്നിൽ നിന്നും 9-ാം സ്ഥാനത്തും വൈ പിന്നിൽ നിന്നും 4-ാം സ്ഥാനത്തുമാണ്. എക്സിൽ നിന്നും 3-ാം സ്ഥാനം പിന്നിലാണ് വൈ എങ്കിൽ ആ നിരയിൽ ആകെ എത്ര പേരുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ. അടുത്തത് ഒറ്റയാനെ തിരിച്ചറിയുക. 24. മാക്സ് 61 എന്ന സംഖ്യയും തിങ്ക് 62 എന്ന സംഖ്യയും ഉപയോഗിച്ച് രേഖപ്പെടുത്തിയാൽ എബിലിറ്റി ഏത് സംഖ്യ കൊണ്ടാണ് നമുക്ക് രേഖപ്പെടുത്താനായിട്ട് സാധിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്ന ഓപ്ഷൻ സി. നെക്സ്റ്റ്, വിട്ടുപോയ കളം പൂരിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി. പ്ലസ് എന്നത് ഇൻറ്റുവും മൈനസ് എന്നത് ഡിവിഷൻ ആയാൽ 10 + 18 − 6 എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ശരിയായ ഗണിത ക്രിയകൾ തിരഞ്ഞെടുക്കുക. ചോദ്യചിഹ്നമുള്ള സ്ഥാനങ്ങൾ പൂരിപ്പിക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നമ്മളുടെ ആൻസർ കീ, ഫൈനൽ ആൻസർ കീ, നമ്മളുടെ ഫൈനൽ അല്ല പ്രൊവിഷണൽ ആണ് വന്നിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഒബ്ജെക്ഷൻസോ അതുപോലെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ പത്രവാർത്ത, ഡെയിലി കറണ്ട് അഫെയർസ് എല്ലാം നമ്മളുടെ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ചിൽ ദെൻ, ബൈ ആൻഡ് താങ്ക് യു.